ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവരും റെഡി അല്ലേ? നല്ല കുട്ടികളായിട്ട് ഇരിക്കല്ലേ ക്ലാസ് കേൾക്കാൻ. നമുക്ക് അടുത്ത കഥ കേൾക്കണ്ടേ? അപ്പോൾ കഴിഞ്ഞ പാഠങ്ങളൊക്കെ എവിടെ എത്തി? പഠിച്ചോ? ഒക്കെ ബൈ ഹാർട്ട് ചെയ്തിരിക്കുകയാണോ എല്ലാവരും? ക്വസ്റ്റ്യൻ ആൻസറും അർത്ഥവും പര്യായവും എല്ലാം പഠിച്ചു കാണോ അല്ലേ? ഒന്നും പഠിക്കാതെ വെക്കരുതേ. അപ്പോൾ നമ്മൾ പുതിയ പാഠത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിലും ഉണ്ടാവും ഇനി ഇതുപോലുള്ള വാക്സ്. അപ്പോൾ ഇങ്ങനെ അട്ടിക്കാവുമ്പോൾ നിങ്ങൾക്ക് ഭാരമാവും. അപ്പോൾ നമ്മൾ അന്നെന്നുള്ളത് അന്നന്ന് പഠിച്ചു വെക്കണം. ആദ്യത്തെ രണ്ട് പാഠത്തിൽ പഠിച്ചു എന്ന് വിചാരിക്കുന്നു അല്ലേ? പൂമൊട്ട് പഠിച്ചോ? പിന്നെ കണ്ണൻ്റെ പാഠം രണ്ടും പഠിച്ചു കാണും അല്ലേ? ഇനി നമുക്ക് അതുപോലെ തന്നെ നല്ല രസമുള്ള ചെറിയൊരു കഥയാണ് പുതിയതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും കിളികളെ ഇഷ്ടമല്ലേ? പക്ഷികളെ ഇഷ്ടമല്ലേ? പക്ഷികളെ ഇഷ്ടമല്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? നമ്മുടെ എന്തൊക്കെ പക്ഷികളെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഏതൊക്കെ പക്ഷികൾ? ഒരുപാട് പക്ഷികളെ കണ്ടിട്ടുണ്ട് അല്ലേ. പേരൊന്ന് പറഞ്ഞേ. എന്തൊക്കെ? കാക്ക, കോഴി, തത്ത, മൈന, കുയില് അല്ലേ. അങ്ങനെ കുറേ പക്ഷികളെ കണ്ടിട്ടുണ്ടല്ലേ. നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ നമ്മൾ കാണുന്ന പക്ഷി ഏതാ? എപ്പോഴും നമ്മൾ കാണുന്ന പക്ഷികളില്ലേ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് തന്നെ? എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. കോഴി ഉണ്ടാവും, പിന്നെയോ കാക്ക അല്ലേ. കാക്ക നമ്മുടെ വീടിൻ്റെ പരിസരം എന്താ പറയുക, വേസ്റ്റൊക്കെ കൊത്തിപ്പെറുക്കി തിന്ന് വൃത്തിയാക്കി തരും അല്ലേ. അതിൻ്റെ എപ്പോഴും ഇങ്ങനെ കാക്ക എന്നുള്ള കരച്ചിൽ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം പിടിക്കാറില്ലേ? അല്ലേ, ചിലപ്പോൾ അവരിങ്ങനെ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ. കാക്ക കരഞ്ഞാൽ എന്താ പറയുക, കാക്ക ഒരു പ്രത്യേക ഈണത്തിൽ കരഞ്ഞാൽ വിരുന്നുകാർ വരുമെന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മഞ്ഞക്കിളിയെ കണ്ടിട്ടുണ്ടോ? മഞ്ഞക്കിളി, മഞ്ഞക്കിളി അതുപോലെ മഞ്ഞ നിറയെ മഞ്ഞ നിറത്തിലുള്ളൊരു കിളിയുണ്ട്. ആ കിളിയെ കണ്ടാൽ എന്താണ്, മധുരം കിട്ടുമെന്ന് പറയും. അതുപോലെയോ മൈന, മൈനയെ ഒരു മൈനയെ കണ്ടാൽ നമ്മൾ അടി കിട്ടുമെന്ന് പറയും. സ്കൂളിലൊക്കെ പണ്ട് പോകുമ്പോൾ എന്താ പറയാറിയോ, ഒരു മൈനയെ കണ്ടാൽ അടി കിട്ടും, ഇന്ന് മാഷോട് അടി കിട്ടുമെന്ന് പേടിയാണ്. അപ്പോൾ നമ്മൾ കുട്ടികൾ എന്താ ചെയ്യാറിയോ, ഇപ്പം നിങ്ങൾക്കത് നിങ്ങൾ കേട്ട് കാണില്ല, അപ്പോൾ മറ്റൊരു മൈനയെ കൂടി തിരയും. അങ്ങനെ പക്ഷികളെ കുറിച്ച് ഒരുപാട്, ചില പക്ഷികളെ കുറിച്ചൊക്കെ ഒരുപാട് സങ്കല്പങ്ങളുണ്ട്. പിന്നെയോ, പിന്നെ നമ്മുടെ കുയിൽ, പക്ഷികളിലെ പാട്ടുകാരൻ കുയിൽ. കുയിൽ നല്ല മധുരമായി പാട്ടുപാടും. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പക്ഷിയാണ് എന്ത്, തത്ത. നമ്മൾ വീടുകളിൽ പെറ്റായിട്ട് വളർത്താറില്ലേ തത്തയെ, പ്രാവുകളെയൊക്കെ. തത്ത, ചില തത്തകൾ മനുഷ്യരുടെ സംസാരിക്കുന്ന പോലെ സംസാരിക്കാനൊക്കെ ശ്രമിക്കും. നിറയെ പച്ച നിറത്തിലുള്ള കിളിയാണ്, ചുമന്ന ചുണ്ടോടുകൂടിയ പച്ച നിറത്തിലുള്ള കിളിയാണ് എന്ത്, തത്ത അല്ലേ. പിന്നെ പലതരത്തിലുള്ള പ്രാവുകൾ. നിങ്ങൾക്ക് കുട്ടികൾക്ക് ഇഷ്ടമല്ലേ പക്ഷികളെയൊക്കെ വളർത്താൻ? ഇതുപോലെ തത്ത, പ്രാവിനെ, അതിന് അതുപോലുള്ള പക്ഷികളെയൊക്കെ വളർത്താൻ അല്ലേ ഒത്തിരി ഇഷ്ടമാവും അല്ലേ. അങ്ങനെ ഒരു കുട്ടി ഒരു പക്ഷിയെ, ഒരു തത്തയെ വളർത്തിയ ഒരു കഥയാണ്. നിങ്ങളെപ്പോലെ ഒരു ഒരു കുട്ടി ഒരു വീട്ടിൽ തത്തയെ വളർത്തിയ കഥയാണ് നമുക്ക് അടുത്തതായിട്ടുള്ള പാഠത്തിൽ പഠിക്കാനുള്ളത്. നോക്കാം. തുറന്നുവിട്ട തത്ത. ഞങ്ങളുടെ കിഴക്കേ പുരയിടത്തിലെ ഒരു കൊന്ന തെങ്ങിൽ തത്ത കൂടൊരുക്കിയ വിവരം പിള്ളേരാരോ ആണ് വീട്ടിൽ വന്നു പറഞ്ഞത്. എവിടെയാണ് കൂടൊരുക്കിയത്? ഞങ്ങളുടെ കിഴക്കേ പുരയിടത്തിലെ ഒരു കൊന്ന തെങ്ങിൽ. ഞങ്ങളുടെ കിഴക്കേ പറമ്പിലെ, പുരയിടം, പുരയോട് ചേർന്ന പറമ്പ്, പുരയിടത്തിലെ, പുര മീൻസ് വീട്, വീടിനോട് ചേർന്ന ആ പറമ്പിലെ, പുരയിടം പറമ്പ്, ഒരു കൊന്ന തെങ്ങിൽ, ഒരു തെങ്ങിൽ തത്ത കൂടൊരുക്കിയ വിവരം എങ്ങനെയാണ് അറിഞ്ഞത്? പിള്ളേരാരോ ആണ് വീട്ടിൽ വന്ന് പറഞ്ഞത്, കുട്ടികൾ ആരോ ആണ് വീട്ടിൽ വന്ന് അറിയിച്ചത്, പറഞ്ഞത്. തത്തക്കൂടു കാണാൻ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി കൊന്ന തെങ്ങിനെ ചുറ്റിപ്പറ്റി നടന്നു. അപ്പോൾ അങ്ങനെ കേട്ടപ്പോൾ എന്തുണ്ടാവുക? സ്വാഭാവികമായിട്ട് നിങ്ങൾ അങ്ങനെ നിങ്ങളോട്, അപ്പോൾ അങ്ങനെ വീട്ടിൽ വന്ന് വേറെ കുട്ടികൾ പറഞ്ഞു, അപ്പോൾ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യും? തത്തക്കൂടൊന്ന് കണ്ടിട്ട് തന്നെ കാര്യം എന്ന് വിചാരിച്ച്
പോവില്ലേ? അതുപോലെ ഇവരും തത്തക്കൂട് കാണാൻ വേണ്ടി കൂട്ടുകാരെല്ലാവരും കൂടി ആ കൊന്നത്തെങ്ങിനെ ചുറ്റിപ്പറ്റി നടന്നു. ആ കൊന്നത്തെങ്ങിൽ എവിടെയോ തത്തക്കൂടുണ്ടെന്ന് കേട്ടപ്പോൾ തത്തക്കൂട് തിരഞ്ഞ് നടക്കുകയാണ് അവർ. കൊന്നത്തെങ്ങിൻ്റെ ഇടത് ഭാഗത്തൊരു തുള കണ്ടു. തത്ത എങ്ങനെയാണ് കൂട് വെക്കുകയല്ലേ ചെയ്യുക, തെങ്ങിൻ്റെയോ മരത്തിൻ്റെയോ ഒക്കെ പൊത്തിൽ ഒരു തുള ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ചില തെങ്ങുകളിലൊക്കെ മരം കൊത്തി പോലുള്ള കിളികൾ, മരം കൊത്തിയാണ് പ്രധാനമായിട്ടും ചെയ്യുക, തുളയുണ്ടാക്കി വയ്ക്കും. അങ്ങനെയുള്ള തുളകളിൽ മരത്തിൻ്റെ തുളകളിലും തെങ്ങിൻ്റെ തുളകളിലൊക്കെയാണ് തത്ത കൂട് വയ്ക്കുന്നത്. കൂടുതലായും തെങ്ങിൻ്റെ തുളകളിലൊക്കെയാണ് തത്ത കൂട് വയ്ക്കാറ്. അപ്പോൾ കൊന്ന തെങ്ങിൻ്റെ ഇടതുഭാഗത്തൊരു തുള കണ്ടു. അങ്ങനെ അവർ ആ കുട്ടികളെ എന്താണ് തത്തക്കൂട് തിരഞ്ഞ് നടക്കുന്നതിനിടയ്ക്ക് എന്ത് കണ്ടു? കൊന്ന തെങ്ങിൻ്റെ ഇടത് ഭാഗത്തൊരു തുള കണ്ടു, ഒരു ദ്വാരം, ഒരു തുള കണ്ടു. ഞങ്ങൾ തുളയിൽ കണ്ണും നട്ട് കുറേ നേരം നിന്നപ്പോൾ ചുണ്ടിലെന്തോ കൊത്തിപ്പിടിച്ചുകൊണ്ട് ഒരു തത്ത പറന്നു വന്നു. അങ്ങനെ ഇവരെല്ലാവരും താഴെ നിന്ന് മേലോട്ട് ഇങ്ങനെ കണ്ണും നട്ട് നോക്കിയിരിക്കുക, തുളയിലേക്ക് നോക്കിയിരിക്കുക. തുളയുടെ കൊന്നത്തെങ്ങിൻ്റെ മേലെയല്ലേ തുളയുള്ളത്. അപ്പം തുള ഇവർക്ക് ദൂരേന്ന് കാണാൻ കഴിയുള്ളൂ. താഴെ നിന്ന് ഇവർ കണ്ടപ്പോൾ അതിൽ തത്തയുണ്ടോ ഇല്ലയോ ഒന്നും ഇവർക്കറിയില്ല. അപ്പം ഇവർ തത്തയെ കാണാൻ വേണ്ടി ആകാംക്ഷയോട് കൂടി കണ്ണും നട്ട് തുളയിലേക്ക് നോക്കിയിരിക്കുമ്പോൾ എന്ത് കണ്ടു? ചുണ്ടിലെന്തോ കൊത്തി പിടിച്ചുകൊണ്ട് ഒരു തത്ത പറന്നു വരുന്നു. ചുണ്ടിൽ എന്തോ കൊത്തി പിടിച്ചുകൊണ്ട് പറന്നു വരുവാണ് എന്ത്? ഒരു തത്ത പറന്നു വന്നു. അത് തെങ്ങിൽ തത്തി പൊത്തിയിരുന്നു. അങ്ങനെ അത് തെങ്ങിൽ തത്തി പൊത്തിയിരുന്നു പറഞ്ഞാൽ എന്താ? തെങ്ങിൽ പാഞ്ഞു വന്ന മറ്റ് മരത്തിൻ്റെ കൊമ്പുകളിൽ ഇരിക്കും പോലെ ഇരിക്കാൻ കഴിയോ? ഇല്ല. തെങ്ങിന് കൊമ്പൊന്നുമില്ലല്ലോ. മരമല്ലല്ലോ, മരമാകുമ്പോൾ മരത്തിൻ്റെ കൊമ്പിൽ സുഖമായിട്ടിരിക്കുക. ഇത് തെങ്ങ്, തെങ്ങിൻ്റെ തടിയിലല്ലേ തുളയുള്ളത്. അവിടെ ഇരിക്കാനൊന്നും എന്താ ശാഖകൾ, കൊമ്പുകളില്ല. അപ്പം തത്തി പൊത്തി അള്ളി പിടിച്ചിരുന്നു. പിന്നെ ചുറ്റുപാടും ഒന്ന് തല തിരിച്ചു നോക്കി. ഇരുന്ന് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? എല്ലായിടത്തേക്കും ചുറ്റുപാടിലേക്കൊക്കെ ഒന്ന് തല തിരിച്ചു നോക്കി. ശീഘ്രം പുനത്തിനുള്ളിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി. ശീഘ്രം പെട്ടെന്ന് ആ പുനത്തിനുള്ളിലേക്ക് ഇറങ്ങി, പിന്നെ അതിനെ കാണാനില്ല, അപ്രത്യക്ഷമായി. പുനം എന്ന് പറഞ്ഞാൽ ആ മരത്തിൻ്റെ തുള, പൊത്ത്. പുനം മീൻസ് തുള, പൊത്ത്. അങ്ങനെ ശീഘ്രം പെട്ടെന്ന് തന്നെ അത് ആ പുനത്തിലേക്ക് ഇറങ്ങി, പിന്നെ അതിനെ കാണാനില്ലാതായി. അപ്പോൾ എന്താ സംഭവിച്ചത്? കുട്ടികൾ താഴെ നിന്ന് തത്തക്കൂട് കാണാൻ, തത്തയുടെ പൊത്ത് കാണാൻ താഴെ നിന്ന് നോക്കി കണ്ണ് ഉറ്റു നോക്കി നിൽക്കുകയാണ്. ആകാംക്ഷയോടുകൂടി അവരിങ്ങനെ നോക്കി നിൽക്കുക. എന്താണ്, ആ തത്തയുടെ കൂട്ടിൽ തത്ത ഉണ്ടോ, തത്തയുണ്ടെങ്കിലൊന്ന് കാണാൻ വേണ്ടി കുഞ്ഞു കുട്ടികളല്ലേ നോക്കി നിൽക്കുന്നതിനിടയ്ക്ക് എന്തുണ്ടായി? ആ ഒരു തത്ത ചുണ്ടിലെന്തോ കൊത്തിപ്പിടിച്ചു പറന്നു വന്നിട്ടോ. വന്നിട്ട് ആ പൊത്തിൻ്റെ അടുത്ത് തത്തി പൊത്തി ഇരുന്നു. എന്നിട്ടോ എല്ലായിടത്തേക്കൊന്ന് നോക്കി. പിന്നെയോ, പിന്നെ വേഗം വേഗം തന്നെ ആ എന്താണ് പൊത്തിലേക്ക്, ആ പുനത്തിലേക്ക് ഇറങ്ങി. ഇറങ്ങിപ്പോയി, പിന്നെ അതിനെ കാണാനില്ല, അപ്രത്യക്ഷമായി, കാണാനില്ല. പുനത്തിനുള്ളിലേക്ക് ഇറങ്ങി അപ്രത്യക്ഷമായി. ആ പുനത്തിനുള്ളിൽ തത്ത കുഞ്ഞ് കാണുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. അപ്പോൾ എല്ലാവർക്കും ഉറപ്പായി എന്ത്? ആ പുനത്തിനുള്ളിൽ, ആ പൊത്തിനുള്ളിൽ എന്തുണ്ട്? തത്തയുടെ കുഞ്ഞുണ്ട് എന്ന് താഴെ നിന്ന് നോക്കുന്നവർക്കൊക്കെ മനസ്സിലായി. ആ കുഞ്ഞിന് കൊടുക്കാനുള്ള തീറ്റയായിട്ടാണ് തത്ത വന്നതെന്നും, ആ തീറ്റ കൊടുക്കാനാണ് ആ വായിലെന്തോ കൊത്തിപ്പിടിച്ച തത്ത ആ പുനത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയതെന്നും താഴെ നിൽക്കുന്ന കുട്ടികൾക്ക് മനസ്സിലായി. ആ പുനത്തിനുള്ളിൽ തത്ത കുഞ്ഞ് കാണുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തള്ളത്തത്ത പുറത്തേക്ക് പറക്കുകയും ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ തള്ളത്തത്ത പുറത്തേക്ക് പറന്നുപോയി. അപ്പോൾ എന്താ ഉണ്ടായത്? ആ തത്ത എവിടെയോ ദൂരദിക്കിൽ എവിടെയോ പറന്നു പോയിട്ട് കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട് അത് ചുണ്ടിൽ കൊത്തിപ്പിടിച്ച് പറന്നു വന്നതാണ്. അങ്ങനെ ആ പുനത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അതിനുള്ളിൽ ആരുണ്ട്? ആ തത്തയുടെ കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ആ കൊണ്ടുവന്ന ഭക്ഷണം ഏൽപ്പിച്ച് തത്ത തിരികെ പറന്നുപോയി. ഇപ്പം എന്താണ്, ഒരു ദിവസം ഒരു കുട്ടി ഒരു തത്തയെ പിടിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഒരു കഥയാണ് നമുക്കിവിടെ ഉള്ളത്. ഈ എന്താണ് തുറന്നു വിട്ട തത്ത എന്ന
പാഠത്തിലുള്ളത്. അങ്ങനെ ഒരു ദിവസം ആരോ മറ്റേതോ കുട്ടികൾ മറ്റ് പിള്ളേരാരോ വന്ന് പറഞ്ഞാണ് എന്താണ് കൊന്നത്തെങ്ങിൽ തത്തക്കൂടുള്ള വിവരം, തത്തക്കൂടൊരുക്കിയ വിവരം ഇവർ അറിയുന്നത്. ഇവർ ഉടനെ തന്നെ എന്തു ചെയ്തു, ആ പുരയിടത്തിലെ തെങ്ങ് ലക്ഷ്യമാക്കി പോയി താഴെ നിന്ന് എല്ലായിടവും നോക്കി. അങ്ങനെ അവർ കണ്ടുപിടിച്ചത് തത്ത കൂടെന്ന് വിളിക്കുന്ന തത്തക്കൂട് എന്ന് പറഞ്ഞാൽ എന്താ പക്ഷിയുടെ കൂട് പോലുള്ള കൂടല്ല, എന്താ ചെയ്യുക, തെങ്ങിൻ്റെ തടിയിലോ മരത്തിൻ്റെ പ്രധാനമായിട്ട് തെങ്ങിൻ്റെ തടിയിലാണ് ഉണ്ടാവുക, ഇങ്ങനെ തുളയോ ഉണ്ടെങ്കിൽ അതിലാണ് തത്ത കൂടാക്കുന്നത്. ആ തുളയാണ് തത്ത കൂടാക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ ഓരോ കമ്പും ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ട് അതിലാണ് തത്ത കൂടൊരുക്കാറ്. അപ്പോൾ ഈ കുട്ടികൾ താഴെ നിന്ന് ആ തെങ്ങിൽ ആ കൊന്നത്തെങ്ങിൽ മേലേക്ക് കുറേ നോക്കി പരതി നടക്കുന്നതിനിടയ്ക്ക് അവർ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ ഇങ്ങനെ തത്തയുണ്ടോ നോക്കി താഴെ നോക്കി നിൽക്കുന്നതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു, ഒരു തത്ത ചുണ്ടിലെന്തോ ആയി പറന്നു വന്നിട്ടോ, ആ പറന്നു വന്ന് ആ തെങ്ങിൽ തത്തി പൊത്തിയിരുന്നു. പിന്നെയോ പിന്നെ എല്ലായിടത്തേക്കൊന്ന് നോക്കി പെട്ടെന്ന് തന്നെ ആ പുനത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ആ കൊണ്ടുവന്ന തീറ്റയുമായി ആ പുനത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് പറന്നു പോവുകയും ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് എന്തുറപ്പായി, ആ എന്താണ് പുനത്തിനുള്ളിൽ തത്ത കുഞ്ഞുങ്ങളുണ്ടെന്ന് ആ കുട്ടികൾക്ക് ഉറപ്പായി അല്ലേ. ആ കുട്ടികൾക്ക് തത്ത കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് ആ തള്ള തത്ത എന്തോ ആയിട്ട് വന്നത്, ആ ചുണ്ടിലെന്തോ കൊത്തിപ്പിടിച്ച് അത് അവർക്കുള്ള ആഹാരവും കൊത്തിപ്പിടിച്ച് വന്നതും ആ പുനത്തിലേക്ക് ഇറങ്ങിയതും അത് അവർക്ക് കൊടുത്തിട്ട് ആ തത്ത തിരിച്ചു പോവുകയും ചെയ്തു. ഇന്ന് ഇത്ര മതി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത പാട്ട് നോക്കാം കേട്ടോ. ഇതിലിപ്പോൾ രണ്ട് പുതിയ വേർഡാണ് നമ്മൾ ആകെയുള്ളൂ, ഒന്ന് എഴുതി വെച്ചോളൂ. ശീഘ്രം ശീഘ്രം വേഗം ശീഘ്രത്തിൽ നമ്മളിവിടെ പുതിയ പാഠം പദം പഠിച്ചതാണ് ശീഘ്രം. ശീഘ്രം എന്ന് പറഞ്ഞാൽ വേഗം. ശീഘ്രം ഓപ്പോസിറ്റ് വേർഡ് എന്താണ് മന്ദം, അതായത് മെല്ലെ. ശീഘ്രത്തിൽ എന്ന് പറഞ്ഞാൽ വേഗത്തിൽ, ശീഘ്രം ഓപ്പോസിറ്റ് അതായത് വിപരീത പദം മന്ദം. മന്ദം എന്ന് പറഞ്ഞാൽ മെല്ലെ. പിന്നെയോ പുനം, പുനം അർത്ഥം എന്താണ് തുള, തുള അല്ലെങ്കിൽ മരപ്പൊത്ത്, മരത്തിലെ പൊത്ത്. തുളാന്നും പറയാം മരപ്പൊത്തെന്നും പറയാം. മരത്തിലുണ്ടാവുന്ന പൊത്തിനെ പുനം എന്ന് പറയും. പിന്നെ മരത്തിലുണ്ടാവുന്ന ഇങ്ങനെ തുളകളെയും എന്തു പറയും, പുനം എന്ന് പറയും. അപ്പോൾ തത്ത കൂടൊരുക്കുന്നത് എന്താണ്, ഇതുപോലുള്ള പുനത്തിലാണ്. തെങ്ങിൻ തടിയിൽ, പ്രധാനമായും തെങ്ങിൻ തടിയിലും അതുപോലെ പനയുടെ തടിയിലൊക്കെ ഉണ്ടാകുന്ന പുനത്തിലാണ് തത്ത കൂടൊരുക്കാറുള്ളത്. ഈ മൂന്ന് വേർഡുകൾ എഴുതി വെച്ചോളൂ കേട്ടോ. ശീഘ്രം വേഗം, ശീഘ്രം ഓപ്പോസിറ്റ് അതായത് വിപരീതം. വിപരീതം പറയുമ്പോൾ എപ്പോഴും വിപരീതത്തിൻ്റെ ചിഹ്നം ശ്രദ്ധിക്കണം, ഇൻഡു മാർക്കാണ്. വിപരീതം മന്ദം മെല്ലെ, പുനം അർത്ഥം തുള അല്ലെങ്കിൽ മരപ്പൊത്ത്. മനസ്സിലായ പാഠം എന്താണ്, ആ കുട്ടി ഒരു കുട്ടി തത്തയെ വളർത്തിയ കഥയും അങ്ങനെ തത്തയെ വളർത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തത്ത അവന് നഷ്ടമായി ആ കഥയൊക്കെയാണ് നമ്മൾ പഠിക്കാൻ തുറന്ന് വിട്ട തത്ത എന്ന പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ ഒരു ദിവസം ആ കുട്ടിയുടെ വീട്ടിൽ മറ്റ് പിള്ളേരാരോ വന്ന് പറയാണ് തത്ത കൂടൊരുക്കിയ വിവരം. മറ്റ് പിള്ളേരാരോ പറഞ്ഞിട്ടാണ് ഇവരറിഞ്ഞത്. അങ്ങനെ ഇവർ ആ പുരയിടത്തിലൊക്കെ നടന്നു. അങ്ങനെ തത്ത കൂട് തത്തയുടെ പുനമുള്ള ഉള്ള ആ തെങ്ങ് കൊന്ന തെങ്ങ് കണ്ടുപിടിച്ചു. അങ്ങനെ താഴെ നിന്നവർ ആ തത്തയുടെ പുനം നോക്കി നിൽക്കുന്നതിനിടയ്ക്ക് അതായത് ആ തുള നോക്കി നിൽക്കുക, കാരണം അതിൽ തത്തയുണ്ടോ എന്ന്
താഴെ ഒരുപാട് താഴെ ഇവർ നിൽക്കുന്നത്. ഇവർ നിലത്ത് നിന്ന് നോക്കുമ്പോൾ ആ പുനത്തിൻ്റെ ഉള്ള് ദ്വാരത്തിൻ്റെ ഉള്ള് കാണില്ലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ആകാംക്ഷയോടുകൂടി തത്ത അതിൻ്റെ ഉള്ളിൽ നിന്ന് തലയിട്ട് നോക്കുന്നുണ്ടോ, തത്തയുണ്ടോ എന്നൊക്കെ നോക്കി നിൽക്കുന്നതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു? ആ ഒരു തള്ള തത്ത എന്ത് ചെയ്യുന്നു, ആ അതിൻ്റെ ചുണ്ടിൽ എന്തോ കൊത്തിപ്പിടിച്ചു വരുന്നുണ്ട്. എന്തോ ആഹാരം, എന്തോ ഭക്ഷണ സാധനം കൊത്തിപ്പിടിച്ച് വന്നു. അത് ആ പുനത്തിനുള്ളിലേക്ക് ആദ്യം അവിടെ തത്തിപ്പൊത്തിയിരുന്നു, പിന്നെ എല്ലായിടക്കും ഒന്ന് നോക്കി, പിന്നെ എന്ത് ചെയ്തു, വേഗം തന്നെ ആ പുനത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. അത് കൊണ്ടുവന്ന ഭക്ഷണമായിട്ട് പുനത്തിനുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. പിന്നെ അപ്രത്യക്ഷമായി, കാണാനില്ലാതെ അല്ലേ. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് തിരിച്ച് പറന്നു പോവുകയും ചെയ്തു. അപ്പോൾ കുട്ടികൾക്ക് ഉറപ്പായി അതിൻ്റെ ഉള്ളിൽ തത്ത കുഞ്ഞുങ്ങളുണ്ട് എന്ന് അല്ലേ. ആ തത്ത കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനാണ് ആ തള്ള തത്ത ആ കൊത്തിക്കൊണ്ട് ഭക്ഷണ സാധനം കൊത്തിക്കൊണ്ടുവന്നതെന്ന്, അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ തത്ത കുഞ്ഞുങ്ങളുണ്ടെന്നും അവർക്ക് ഉറപ്പായി. അപ്രത്യക്ഷമായി എഴുതണം, അപ്രത്യക്ഷമായി എന്താണ്, അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ കാണാനില്ലാതായി. അപ്രത്യക്ഷം വിപരീതം, അതിൻ്റെ വിപരീതം എഴുതിക്കോളൂ കേട്ടോ. പ്രത്യക്ഷം അപ്രത്യക്ഷമായി, അപ്രത്യക്ഷമായി കാണാനില്ലാതായി. അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയി അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞേ, കാണാനില്ലാതെ ആവുക. പിന്നെ അപ്രത്യക്ഷം വിപരീതം പ്രത്യക്ഷം, പ്രത്യക്ഷത്തോട് കൂടി ആ ചേർന്നപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് കിട്ടി. ചില വേർഡ്സിന്, ചിലതിന് മാത്രം മുന്നിൽ ആ ചേർത്തിയാൽ അതിൻ്റെ ഓപ്പോസിറ്റ് വേർഡ് കിട്ടും. അതുപോലെയാണ് ഇവിടെ പ്രത്യക്ഷം എന്നുള്ളത്. പ്രത്യക്ഷം എന്നുള്ളതിൻ്റെ മുൻപിൽ ആ ചേർത്തപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് ആണ് വരുന്നത്. ചില വേർഡ്സിന് മാത്രമേ ഉള്ളേ. അപ്പോൾ നമ്മൾക്ക് എഴുതിയെടുക്കണേ. എഴുതിയോ? ഇനി ഇത് കാണാതെ പഠിച്ചു വയ്ക്കുക. അപ്പോൾ നമുക്ക് കഥയുടെ പിന്നെ എന്ത് സംഭവിക്കുക, അവർ തത്തയെ കിട്ടിയോ തത്ത കുഞ്ഞിനെ പിടിച്ചോ എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം അല്ലേ. അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് എന്തൊക്കെ പിന്നെ സംഭവിച്ചു മനസ്സിലാവും അല്ലേ. അപ്പോൾ നമുക്ക് അതുവരേക്കും, ഇന്നെടുത്തൊക്കെ മനസ്സിലായില്ലേ, ഇത് പഠിച്ചും വയ്ക്കണം. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ ബൈ.